ഈ അഭിമുഖത്തിൽ ഒരാളെ കൂടി കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു പ്രിയൻ. വരട്ടെ, അതല്ലെങ്കിൽ പ്രിയം പറ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് പരാതിപ്പെടില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എനിക്ക് പ്രിയനോട് ഇത് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ എന്നാലും എല്ലാവരും കേൾക്കെ ആ ഉത്തരം അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഒരു സംവിധായകൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു മകൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു അച്ഛൻ എന്ന നിലയിലും സ്വയം ഒരു 1-10 റേഷ്യോയിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഓരോന്നിനും സെപ്പറേറ്റ് പെർസെൻറ്റേജ് ആയിട്ട് പറയണം. ഏറ്റവും വലിയ എൻ്റെ സക്സസിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവധിയില്ല, സമയത്തിൽ നിശ്ചയമില്ല, ആഹാരം കഴിക്കുന്നതിന് നേരമില്ല, ഒരുപാട്, അതായത് യു ആർ എ ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ് ഹാൻഡ്ലിങ് സോ മെനി പ്രോബ്ലംസ്. അതിനൊക്കെ പുറത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാ ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സിന് ഫെയിലായിട്ടുള്ളതിൽ മേജർ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ അടിത്തറ തെറ്റിയാലുണ്ടല്ലോ ഒരു ക്രിയേറ്റീവ് പേഴ്സണും നേരെ ചൊവ്വ നിൽക്കാൻ പറ്റില്ല. അത് ഇനി ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, അവരുടെ നിന്ന് പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയാൻ തന്നെ വെച്ചാൽ നമ്മൾ എന്നെ കാട്ടിലും വളരെ വലിയ ആൾക്കാരാണ് അവരൊക്കെ. അവരുടെയൊക്കെ തകർച്ച എൻ്റെ പുറകിൽ ഞാൻ നോക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ്, വീടാണ്. വീട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. വീട് വീട്ടിലുണ്ടാകുന്ന തകർച്ച അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് എവർ ഐ ആം ടുഡേ, ഇത് വളരെ ആരെയും പ്ലീസ് ചെയ്യിപ്പിക്കാനോ ഈവൻ ലിസിയെ കൂടെ പ്ലീസ് ചെയ്യിപ്പിക്കാനോ വേണ്ടി ഞാൻ പറയുന്നില്ല, സത്യമായ കാര്യമാണ്. മൈ ബിഗ്ഗസ്റ്റ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യമാണ് എൻ്റെ ഭാര്യ എന്നുള്ളത്. അത് ഒരു വെറും വാക്കല്ല. അഫ്കോഴ്സ് ഞങ്ങൾ എല്ലാ വീട്ടിലെയും പോലെ ചട്ടി മുട്ടിയായ തട്ടി മുട്ടിയിരിക്കുന്നു പറയും പോലെ പിണക്കമില്ലാത്ത ഭാര്യയില്ല, പിണക്കമില്ലാത്ത ഭർത്താവില്ല, ഇണക്കം പിണക്കമൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരുപാടുണ്ട്. പക്ഷേ ദ സ്ട്രെങ്ത് വിച്ച് ഐ റിയലൈസ് ഓഫ് മൈൻ ഈസ് ഡെഫിനറ്റ്ലി മൈ വൈഫ്. എന്തായാലും ലിസി ചോദിച്ചതിൽ വളരെ തൃപ്തികരമായ മറുപടിയാണോ പ്രിയം കൊടുത്തിരിക്കുന്നത്? ആണോ? അല്ല. സോ സ്പെസിഫിക്കലി അച്ഛൻ എന്ന നിലയിൽ മകൻ മകൻ ഭർത്താവ് അതിനകത്ത് അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് നല്ല തീർച്ചയുണ്ട്. ഞാൻ ഒരു 10-8 കൊടുത്തിട്ടുണ്ട്. മകൻ മകൻ എന്നുള്ള നിലയിൽ തന്നെ അച്ഛനോട് ഞാൻ ഒരു 10-2 കൊടുത്തിട്ടുണ്ട്. അവിടെ പരാജയമാണ്. അവിടെ അതായത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് അതിനുള്ള എൻ്റെ അച്ഛനോട് ഒരു ഫുൾ ജസ്റ്റിസ് ചെയ്യാൻ കഴിഞ്ഞായിട്ട് എനിക്ക് വിശ്വാസമില്ല. ഇനി അടുത്ത ക്രൂഷ്യൽ ചോദ്യം ഇവിടെ തോണ പറയരുത്. ഭാര്യ 5. ഓ, അസാമിൻ്റെ ഡിപ്ലോമാറ്റാ, അതായത് പകുതി കൊടുത്തു. അതേ ഉള്ളൂ, പകുതി കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ, ഇനിയും ജീവിതം കിടക്കില്ലേ, ബാക്കി പകുതി ഇനിയുള്ള സമയത്ത് കൊടുക്കാം. ലിസി പേടിക്കണ്ട, അതായത് പകുതിയെ തന്നിട്ടുള്ളൂ, പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യും വരുന്ന വർഷം. ഇനി വരുന്ന വർഷങ്ങളിൽ അത്. ഇനി ഞാൻ ഈ തിരിച്ച് ഇപ്പൊ ലിസി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ തിരിച്ച് ഇനി ചോദ്യം ചോദിച്ചത് ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ചോദിക്കാം, അങ്ങോട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും മലയാളത്തില് ഒരുപക്ഷെ പ്രിയന്റെ അടുത്തൊരു പുതിയ വരവിന് വേണ്ടിയിട്ട് നാന്ദിയാകാൻ ഒരുപക്ഷെ ഈ അഭിമുഖത്തിന് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. പ്രിയൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാവങ്ങളും നിരുന്നു. ഇത്രയും സമയം, ഒരുപക്ഷെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല പ്രിയൻ. പരിമിതമായ സമയമാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇനിയും വീണ്ടും വീണ്ടും പ്രിയൻ ഈ ജെ ബി ജംഗ്ഷനിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ വിട്ടുപോയ പല കാര്യങ്ങളുമുണ്ട്, ബോധപൂർവ്വം വിട്ടുപോയതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ കുറേയും കൂടി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ലോകത്തിനോട്. അതിന് ഇങ്ങനെയുള്ള അവസരങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു പ്രിയൻ, ഒരുപാട് നന്ദിയുണ്ട് ഈ തിരക്ക് പിടിച്ച, എന്താ പറയുക, ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. ഇനിയും കാണാം, വലിയ വിജയം പ്രിയനെ കാത്തിരിക്കുന്നു എന്ന് ഒരു പക്ഷേ ഞങ്ങളെല്ലാം കരുതുന്നു. ആ കരുതൽ ശരിയായി വരട്ടെ. താങ്ക് യു വെരി മച്ച്.